ലുക്കൈഡസ് വിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഇവിടെ ഈശോ കൃത്യമായിട്ട് പറയുന്നത് ഒരുങ്ങിയിരിക്കാനാണ് ജാഗ്രതയുള്ളവരായിരിക്കാനാണ് മുപ്പത്തി അഞ്ചാമത്തെ വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ അരമുറുക്കിയും വിളക്കുകൾ കത്തിച്ചും ഇരിക്കു അതായത് യജമാനൻ്റെ വരവിനായിട്ട് ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് മുപ്പത്തിയെട്ടാമത്തെ വചനത്തിലും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് അവൻ രാത്രിയുടെ രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആ ഭൃത്വന്മാർ ഭാഗ്യവാൻമാർ ഇതേ കാര്യം തന്നെയാണ് വീണ്ടും ഈശോ ആവർത്തിക്കുന്നത് നാൽപ്പതാമത്തെ വചനത്തിൽ അതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് മനുഷ്യപുത്രൻ്റെ വരവിനായി ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇതിനെ തുടർന്നാണ് ഈശോ വ്യക്തമാക്കുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ അതായത് ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ച ജോലിയിൽ വ്യാപൃതനായിട്ട് അതിൽ മുഴുകിയിരിക്കുക എന്താണ് ഈ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് ഇതിന് തൊട്ട് മുമ്പിലത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ വചനത്തിൽ അപ്പോൾ കർത്താവ് പറഞ്ഞു വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ വീട്ടു ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ജോലി ഈ ജോലിയിൽ വ്യാപൃതനായിട്ടിരിക്കുമ്പോഴാണ് നീ ഒരുക്കം ഉള്ളവനായിരിക്കുന്നത് മനുഷ്യപുത്രൻ്റെ വരവിനായിട്ടുള്ള ഒരുക്കത്തിൽ ജാഗ്രതയോടെ നീ ആയിരിക്കുന്നത് ഈ ജോലിയിൽ അതായത് വീട്ടു ജോലിക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന നിൻ്റെ ചുമതലയിൽ നിൻ്റെ ജോലിയിൽ നീ ഏർപ്പെടുമ്പോഴാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം ഒന്ന് നീ ആരാണ് എന്നുള്ള കാര്യമായി ഈശോ പറഞ്ഞു വെക്കുന്നത് നീ ജോലിക്കാരനാണ് നീ കാര്യസ്ഥനാണ് അല്ലാതെ നീ ഒടേക്കാരനല്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈശോ പറയുകയാണ് അതായത് ജോലിക്കാരനായ നിൻ്റെ ഉത്തരവാദിത്വം നിന്നെ യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹ ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുക അവരുടെ ജീവൻ നിലനിർത്താനും ജീവൻ്റെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുക്കുക അത് കൊടുക്കുക എന്നുള്ളതാണ് നിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് കാവൽ ആളാവുക കാവൽക്കാരനാവുക നിൻ്റെ കൂടെയുള്ളവരുടെ കാവലാളാകുന്നതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വത്തിൽ തുടർച്ചയായും നിരന്തരവും വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നീ മനുഷ്യപുത്രൻ്റെ വരവിനുള്ള ഏറ്റവും നല്ല ഒരുക്കത്തിൽ ആയിരിക്കുന്നത് ചുരുക്കത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്നത് എന്നോടും നിങ്ങളോടും നമ്മുടെ ജീവിതധർമ്മമാണ് കാവലാളാകുക എന്നുള്ളതാണ് കാവൽക്കാരനാകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതധർമ്മം ഗംഗാധരൻ ഡോക്ടർ പറയുന്നൊരു സംഭവമുണ്ട് കഥാപാത്രങ്ങൾ ഖാദർ സാഹിപ്പ് ആമിനുമ്മ പ്രായമായ വൃദ്ധ ദമ്പതികളാണ് ഇവരാദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാണാൻ വരുന്ന രംഗം തന്നെ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട് വൃദ്ധനായ ഈ ഖാദർ സാഹിബ് ഒരു പഴയ കാലൻ കുടയും തൂക്കി തലയിൽ ഒരു കെട്ടും കെട്ടി ആണ് ഇദ്ദേഹത്തെ കാണാൻ വരുന്നത് തൊട്ടു പിന്നിൽ നിഴല് പോലെ ആമിനുമ്മ എന്ന് പറയുന്ന ഭാര്യയും വന്നപാടെ ഡോക്ടറിൻ്റെ കയ്യിലേക്ക് നാലും എട്ടുമായിട്ട് മടക്കി കൂട്ടിയ കുറേ കടലാസുകൾ കൊടുത്തു അതായത് ഏതോ ആശുപത്രിയിൽ നിന്നും റെഫർ ചെയ്ത് വിട്ടിരിക്കുന്നതാണ് ആമിനുമായി രോഗം തുറന്നു നോക്കിയപ്പോഴേ മനസ്സിലായി ഒബേറിയൻ ക്യാൻസറാണ് അത് വളരെ കൂടിയ അവസ്ഥയിലാണ് ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറേ ടെസ്റ്റുകൾ ചെയ്യണം അതുകൊണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി അങ്ങനെ അന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പറഞ്ഞ ദിവസം ഇവർ രണ്ടു പേരും കൂടെ വരികയാണ് കണ്ടപ്പോഴേ കാദർ സാഹിബ് ചോദിക്കുന്നത് ഡോക്ടറെ കുഴപ്പമൊന്നുമില്ലല്ലോ കൈക്ക് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി കാദർ സാഹിപ്പിനോട് വളരെ സാവകാശം ഭാര്യയുടെ രോഗവിവരം പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേ ഇയാൾ പെട്ടെന്ന് അമ്പത്തി അഞ്ച് വീണ്ടും ഒന്നുകൂടെ അമ്പത്തി അഞ്ച് അങ്ങനെ രണ്ട് പ്രാവശ്യം പറയുകയും ഡോക്ടറുടെ തോളയിലേക്ക് ബലമായി പിടിക്കുകയും പിന്നെ പതിയെ വഴുതി നിലത്തേക്ക് വീഴുകയാണ് ഡോക്ടർ അദ്ദേഹത്തെ കയ്യിൽ താങ്ങി ട്രോളിയെ കിടത്തി കൊണ്ടുപോയി ഇയാൾ കറ്റായിക്കായിരുന്നു ഐസുയിലായി അങ്ങനെ ഏഴ് ദിവസം ബോധരഹിതനായി ഐശു കിടക്കുക ഏഴാം ദിവസമാണ് ഖാദർ സാഹിപ്പോൾ കണ്ണു തുറക്കുന്നത് കണ്ണ് തുറഞ്ഞ വിവരമറിഞ്ഞ് ഡോക്ടർ ഓടി അടുത്ത് ചെല്ലുക അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറുടെ കൈയേൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും അയാൾ ആവർത്തിക്കുക അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് വർഷമായി ഡോക്ടറെ അവളെൻ്റെ കൂടെ കൂടിയിട്ട് അവളില്ലാത്ത ഒരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ മേല പോവുകയാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചേ പോകും ബോധം പോകുമ്പോഴും അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് ബോധം തിരിച്ചു കിട്ടുമ്പോഴും അവിടെ നിന്ന് തന്നെ അമ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് കാവലാളാകുക എന്നതാണ് തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതധർമ്മം സഹ ജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കാനുള്ള ജോലിയിൽ നിരന്തരം തുടർച്ചയായി വ്യാപൃതനായിരിക്കുന്നവൻ ഈ ജീവിത ധർമ്മം തിരിച്ചറിഞ്ഞ് അതിൽ നിരന്തരം വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ ഒരുക്കം ഉള്ളവരായിരിക്കുന്നത് എന്തിനുള്ള ഒരുക്കം മനുഷ്യപുത്രൻ്റെ വരവിനുള്ള ഒരുക്കത്തിലായിരിക്കുന്നവർ വരവിന് ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കുന്നവർ ആകുന്നത് ഇപ്പോൾ തേണ്ട വീണ്ടും കേരളം മറ്റൊരു പ്രളയത്തെ അഭിമുഖീകരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പ്രളയം നമ്മളെ പഠിപ്പിച്ച പല പാഠങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇതായിരുന്നു അതായത് നമ്മുടെ വീട്ടിൽ മാത്രമല്ല നമ്മൾ കാവലാളാകേണ്ടത് വീടിന് പുറത്തും എവിടെയൊക്കെ മനുഷ്യൻ ആവശ്യങ്ങളുണ്ടോ ആവശ്യക്കാർക്കൊക്കെ കാവലാളായി തീരുക എന്നുള്ളതാണ് തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ധർമ്മം ഇത് ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായ ഒരു സംഭവം അതായത് ദുബായിൽ നിന്ന് ഒരു മനുഷ്യനായി എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി ഇവിടെ പാണ്ഡനാട്ട് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു വെള്ളം വന്നു ഒന്നാം നിലയെ കയറി ഇവർ രണ്ടാം നിലയിലേക്ക് താമസം മാറ്റി പതിയെ പതിയെ എല്ലാ ബന്ധങ്ങളും അറ്റുപോയി കറണ്ട് പോയി ഫോൺ ബന്ധങ്ങളില്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുക ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം ജീവിതത്തിനുള്ള സർവ്വപ്രതീക്ഷയും നഷ്ടപ്പെട്ട് മരണത്തെ അഭിമുഖീകരിച്ചിരിക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾ ഇവരെ തപ്പിപ്പിടിച്ച് കണ്ടെത്തി വീടിന് മുമ്പിൽ വള്ളവുമായിട്ട് വരുന്നത് അങ്ങനെ വന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിലേക്ക് കയറാൻ നേരത്ത് ഇവർ തൻ്റെ സേഫിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പണം മുഴുവൻ ഒരു സഞ്ചിക്കകത്തിട്ട് വള്ളത്തിലേക്ക് കയറുമ്പോൾ ഇവരുടെ കൈ കൊണ്ടു കൊടുക്കുക എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്ന് പറയും അപ്പോഴാണ് അവർ പറയുന്ന അവരുടെ മറുപടി ഞങ്ങൾക്ക് കാശ് വേണ്ട കാശിനു വേണ്ടിയിട്ടല്ല നിങ്ങൾ ഞങ്ങളുടെ സഹോദരിയാണ് ദുബായിലുള്ള സഹോദരനാണ് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് ബിക്കോസ് യു ആർ അവർ സിസ്റ്റർ കാവലാൾ ആകുക ഇതാണ് തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മനുഷ്യപുത്രൻ്റെ വരവിനുള്ള ഏറ്റവും നല്ല ഒരുക്കം എന്ന് പറയുന്നത് ഇതാണ് ഇത് മാത്രമാണ് കാവലാൾ ആകുക നിൻ്റെ വീട്ടിൽ ഒപ്പം നിൻ്റെ വീടിന് പുറത്തും എവിടെയൊക്കെ ജീവിതങ്ങളിൽ ആവശ്യങ്ങൾ ഉയരുന്നുണ്ടോ അവർക്കൊക്കെ കാവലാളാകുക അതായത് ജോലിക്കാർക്ക് ഭക്ഷണം യഥാസമയം കൊടുക്കുന്ന കാര്യസ്ഥനാകുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതങ്ങളെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കൊടുക്കുന്നവനാകുമ്പോൾ അവന് നീ യഥാർത്ഥത്തിൽ ഒരുങ്ങിയിരിക്കുന്നവൻ ആയിത്തീരുന്നത് ഇങ്ങനെ ഏൽപ്പിച്ച ജോലിയിൽ വ്യാപൃതനായി മനുഷ്യപുത്രൻ്റെ വരവിനായി ഒരുങ്ങിയിരുന്നാൽ എന്താ സംഭവിക്കുന്നത് ഈശ്വതം പറയുന്നുണ്ട് നാൽപ്പത്തി നാലാമത്തെ വചനത്തിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകല സ്വത്തുക്കളുടെയും മേൽ അവനെ നിയമിക്കും നമ്മൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാവൽക്കാരനാവുക കാവലാളാകുക എന്ന ജോലിയിൽ വിശ്വസ്ഥതയോടെ നിരന്തരം വ്യാപരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് തമ്പുരാൻ്റെ സമ്പത്തുകളുടെ ഉടമസ്ഥ അവകാശത്തിലേക്ക് നമ്മൾ വളർന്നു കയറും ഏറ്റവും വലിയ സമ്പാദ്യം തമ്പുരാൻ്റെ എന്താണ് നിത്യമായ ജീവനാണ് അതിലേക്ക് വളർന്നു കയറും നമുക്ക് പ്രാർത്ഥിക്കാം നദ നീ ഇന്ന് ഒരുങ്ങിയിരിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നു നിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കാൻ അതിനുള്ള ഏറ്റവും നല്ല ഒരുക്കമെന്ന് പറയുന്നത് ഈശോ നീ തന്നെ പറഞ്ഞു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുകയായപ്പോഴും നാഥാനീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കാവലാളാകാൻ ആ കാവലാളാകുന്ന ജോലിയിൽ വിശ്വസ്ഥതയോടെ ജീവിക്കാനുള്ള കൃപ തരണമേ ഒപ്പം എൻ്റെ വീടിനും വീടിനു പുറത്തും ജീവിതാവശ്യങ്ങളിൽ ഉഴലുന്നവർക്കൊക്കെ യഥാസമയം ഭക്ഷണം കൊടുക്കുന്ന വൃത്തിയായി മാറാൻ കാവൽക്കാരനായി മാറാനുള്ള ശ്രദ്ധയും മനസ്സും നാഥാ വളർത്തിയെടുക്കണമേ അമ്മേൻ